സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ച് സപ്ലൈകോ അരിക്കും പഞ്ചസാരയ്ക്കും കൂട്ടിയത് 3 രൂപ വീതം തുരപ്പരിപ്പിന് 4 രൂപ കൂട്ടി വിലവർദ്ധന സപ്ലൈകോ ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ ഡിജിപി എം ആർ അജിത്കുമാറിനെതിരെ രഹസ്യാന്വേഷണം പി വി അൻവർ എംഎൽഎയുടെ മൊഴിയെടുക്കും എംഎൽഎയുടെ ആരോപണങ്ങൾ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചർച്ച ചെയ്യും സിപിഐ നിർവാഹക സമിതി യോഗം ഇന്ന് ലൈംഗിക പീഡന കേസുകളിൽ മുകേഷിനും ഇടവേള ബാബുവിനും ഇന്ന് നിർണായകം മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും ബലാത്സംഗ കേസിൽ നിവിൻ പോളി ഇന്ന് ഡിജിപിക്ക് പരാതി നൽകും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ ജാമ്യം തേടിയത് മദ്യനയ അഴിമതിയിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ചാൽ കെജ്രിവാളിന് ജയിൽ മോചിതനാകാം യുഎസിലെ ജോർജിയയിൽ സ്കൂളിൽ വെടിവെപ്പ് 2 വിദ്യാർത്ഥികളും 2 അധ്യാപകരും കൊല്ലപ്പെട്ടു 14-കാരൻ അറസ്റ്റിൽ അക്രമി സ്കൂളിലെ വിദ്യാർത്ഥിയെന്ന് നിഗമനം രണ്ടാമത് കേരളാവിഷൻ ടെലിവിഷൻ പുരസ്കാരം വിതരണ ചടങ്ങ് ഇന്ന് ചടങ്ങ് വൈകിട്ട് 5 തൃശൂർ ഹയാത്ത് റീജൻസിയിൽ സിനിമാ സീരിയൽ താരങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും കേരളാവിഷന്റെ സംരംഭക കൺവെൻഷൻ തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ബാലൻഡിയോർ പുരസ്കാരത്തിനുള്ള ചുരുക്ക പട്ടിക പുറത്ത് ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും പട്ടികയിലില്ല ഇരുവരും പട്ടികയിൽ നിന്ന് പുറത്താകുന്നത് 2003 ശേഷം ഇതാദ്യം